Hi friends, JENY'S ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന സമൂസയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ചെയ്യുന്ന സമൂസ എന്ന് പറയുന്നത് ചിക്കൻ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓളൊന്ന് ഓപ്ഷനും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്തതൊന്നുമല്ല. ആദ്യം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 200 ഗ്രാം ചിക്കനാണ്. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ വറുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ എണ്ണ ചൂടായ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് ഫ്രൈ ആക്കണമെന്നില്ല. നമ്മൾ ഈ ചിക്കൻ എടുത്തിട്ട് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെറുതെ പുഴുങ്ങിയെടുത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് ചേർത്താലും മതി. എനിക്കതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മസാലകളൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ മസാല തയ്യാറാക്കുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ ഇതേ മസാലകൾ തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. കുറേ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചു. ഇതേ അടുപ്പിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി വേറൊരു പാൻ വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ സാദാ ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ഉരുളക്കിഴങ്ങാണ്. അപ്പം വെജിറ്റബിളിൽ വേവ് കൂടിയത് കാരണം ഞാൻ ആദ്യം അതിട്ട് കൊടുക്കുകയാണ്. ഇതോടൊപ്പം ഞാനൊരു 1/2 കപ്പ് ഫ്രോസൺ നമ്മുടെ ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത്. അതോട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഉണക്ക ഗ്രീൻ പീസ് ആണെങ്കിൽ വെള്ളത്തിൽ കൂത്ത് നമുക്കൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് വേകാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനി ചെറുതീയിലിരുന്ന് ഒന്ന് വേവിട്ട് നമ്മളിത് നേരത്തെ പുഴുങ്ങി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസ് ഇവിടെ പകുതി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റും, ഞാൻ 1 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, അതും ചേർത്ത് കൊടുക്കാം. 4 ബീൻസ് എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ഇനി ചേർക്കുന്നില്ല. ഇതൊന്ന് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെജിറ്റബിളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂണോളം സാദാ മുളക് പൊടിയാണ് ചേർക്കുന്നത്.
ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല, ഒരു കാൽ ടീസ്പൂണോളം ചാട്ട് മസാലയാണിത്. ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനോട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ചാട്ട് മസാല ഇട്ടതിന് പകരമായിട്ട് നമ്മൾ ആ ഗരം മസാല ഇട്ടത് കുറച്ച് കൂട്ടി ഇട്ട് കൊടുത്താലും മതി. ചാട്ട് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി നമുക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയോടെ ചേർക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഫില്ലിങ് നിറച്ച് എടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ തണുത്തിട്ടുണ്ട്. ഞാനിവിടെ റെഡിമെയ്ഡ് സമൂസ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ കേക്കിൻ്റെ ഒക്കെ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഷീറ്റൊന്ന് ഫില്ലിങ് വെച്ച് നിറച്ചിട്ട് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി ഞാനൊരു 2 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കലക്കിയെടുക്കാം. ആദ്യം ഷീറ്റ് എടുക്കുക, ഇതേ രീതിയിൽ മടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കോൺ പോലെ വരും. ഇതിനുള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അതിനുശേഷം ഈ മേളിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ മടക്കുക. അപ്പോൾ നമുക്കിത് ഒന്ന് മാവ് തൂത്തൊന്ന് കൊടുക്കാം. അതിനുശേഷം അധികം വരുന്ന ഭാഗവും നമുക്ക് അകത്തേക്ക് തന്നെ മടക്കി കൊടുക്കാം. നമ്മുടെ ഒരു സമൂസ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയിരിക്കുന്നത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സമൂസ എല്ലാം നമ്മളിവിടെ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി സമൂസ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സമൂസ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നന്നായി ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സമൂസ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. മുട്ട വെച്ച് ചെയ്യാം, വെജിറ്റേറിയൻ ആയിട്ട് തന്നെ ചെയ്യാം, ചിക്കൻ വെച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ ചിക്കൻ വെച്ചാണ് ചെയ്തിരിക്കുന്നത്, ഫിഷ് വെച്ച് ചെയ്യാം. അപ്പോൾ ഈ നൊയമ്പ് കാലത്ത് നമുക്ക് നൊയമ്പ് തുറക്കാൻ വേണ്ടി സമൂസ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലോളം ഓപ്ഷനും. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണും വരെ. ബൈ.